ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്മസ് കാലഘട്ടത്തിൽ മാലാഖമാരെ ഇടയന്മാരോട് പറഞ്ഞു പുൽക്കൂട്ടിലാണ് ഈശോ ജനിച്ചതെന്ന്. പക്ഷെ എന്തുകൊണ്ട് ഈശോ പുൽക്കൂട്ടിൽ ജനിച്ചു എന്ന് ചോദിക്കും. ആ ചോദ്യത്തിലെ മറുപടി ഇതാണ്: സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല. രാജാവിൻ്റെ കൽപ്പന പ്രകാരം ദാവീദിൻ്റെ പട്ടണമായി ജെറൂസലേമിലെ നിറവയറുമായി ഗർഭിണിയായ ഭാര്യയും കൊണ്ട് യൗസേപ്പ് വന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇടം തേടി, ഒരിടത്തും ഇടം കിട്ടിയില്ല. അവസാന പ്രസവ സമയമായപ്പോഴേ യൗസേപ്പിന് തോന്നിയ ഒരു ദൈവ നിശ്ചയമാണ് പുൽക്കൂട്ടിലെ ഭാര്യയ്ക്ക് പ്രസവത്തിന് ഇടമൊരുക്കുക. ഞാനിത് നിങ്ങോട് പറഞ്ഞത്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സെമിനാറിലെ റെഫക്ടോറിയൻ ആയിരുന്നു. ഭക്ഷണം വിളമ്പുന്ന മേശയിൽ കൃത്യം ആളുകളുടെ എണ്ണത്തിന് വയ്ക്കാറുള്ളൂ. 8 പേർക്ക് 8 വട, 8 പേർക്ക് 8 പഴം, 8 പേർക്ക് 8 ഗ്ലാസ് പായസം. ചില ബ്രദേഴ്സ് നേരമായി വന്നിട്ട് ചോദിക്കും, എനിക്ക് കിട്ടിയില്ല. ഞാൻ പറഞ്ഞ അവിടെ വെച്ചിരുന്നു, ആരെങ്കിലും ഒരാൾ കൂടുതൽ ഒരെണ്ണം കഴിച്ചിട്ടുണ്ട്. 2 പേർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും 2 എണ്ണം കൂടുതൽ കഴിച്ചിട്ടുണ്ട്. ഇടം കിട്ടാത്ത മനുഷ്യരുടെ ഒരു ലോകമാണിത്. എന്തുകൊണ്ട് ഇടം കിട്ടുന്നില്ല? എനിക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരന് ഇടമില്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇവിടെ കിടപ്പാടമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഇവിടെ പഠിക്കാൻ കഴിവുണ്ടായിട്ട് കാശില്ലാത്തതിൻ്റെ പേരിൽ പഠിക്കാൻ കഴിയാതെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് സിദ്ധികളുണ്ട്, പക്ഷെ സാധ്യതകൾക്ക് തുറവിയില്ല. കാരണം ഞാനും നിങ്ങളുമാണ്. അവൻ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പറക്കാൻ കാരണം സത്രത്തിൽ ഇടം കൊടുക്കാൻ സന്മനസ് കാണിക്കാത്തത് കൊണ്ടാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ നമ്മെ പരിശോധിക്കണം. ഞാനും നിങ്ങളും കൂടുതൽ എടുത്തതിൻ്റെ പേരിൽ ഇടം കിട്ടാത്ത മനുഷ്യരുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് അവർക്ക് വേണ്ടി പങ്കിടാൻ നമുക്ക് കഴിയട്ടെ. അവൻ ഇടമുള്ളവനാകാൻ, എൻ്റെ ഇടം അവന് കൊടുക്കാൻ നമ്മൾ പഠിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.